ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നാടൻ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉമ്മയുടെ പ്രിപ്പറേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അര കിലോ നാരങ്ങ ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വെളുത്തുള്ളി, അര കപ്പ് ഇഞ്ചി, കാൽ കപ്പ് കാന്താരിമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അഥവാ എള്ളെണ്ണ. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കടുക് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇനി ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാന്താരിമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ ചുമന്ന മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ നാരങ്ങയും ഈ മുളകും വെളുത്തുള്ളിയൊക്കെ ചേർന്നുള്ള മിക്സും കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇത്തിരി മുന്തി നിന്നോട്ടെ, കാരണം നാരങ്ങയുടെ ആ ഒരു കയ്പ്പും വിനാഗിരിയുടെ ആ പുളിയൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തിരി അധികം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നാടൻ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ അച്ചാർ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.